When there is a block in the heart, there is a bypass surgery. Just like that, surpass that understanding which you see. Rejoice in the God who is able to do exceedingly. നമ്മുടെ ഹാർട്ടിന് ഒരു സ്ഥലത്ത് ഒരു ബ്ലോക്ക് ഉണ്ടായാൽ ഒരു ബൈപ്പാസ് അവിടെ വെക്കാം. അതാണ് നമ്മുടെ ബുദ്ധിക്ക് എപ്പോഴും ബ്ലോക്കാണ്. അവിടം വരെ ഇവിടെ നടക്കത്തില്ല, ഇനി തീർന്നു, അവിടെ മരിച്ചു പോകുമെന്ന് പറയുമ്പോൾ അതിനപ്പുറത്തൂടെ ഒരു ബൈപ്പാസ് വെട്ടി വിശ്വാസത്താൽ വചനം നിങ്ങൾക്ക് അതിനപ്പുറം കാണിച്ചു തരുന്നു. അപ്പോൾ നിങ്ങൾക്ക് തുള്ളിച്ചാടാം, പിന്നെ ഒന്നിനെ കുറിച്ചും വിചാരപ്പെടണ്ട, സന്തോഷിപ്പീൻ സന്തോഷിപ്പീൻ. That is what is Philippians chapter 4 and verse 7. The peace of God which surpasses all understanding. Understanding or your intellect limits God, but you can surpass it by the joy in the Lord, knowing God is able to supply all my need according to his riches, meaning not my little penny, his riches is in grace. അതുകൊണ്ടാണ് ഫിലിപ്പിയർ 4:7 സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം. നമ്മുടെ അറിവിന് പരിമിതികളുണ്ട്. നമ്മുടെ ബുദ്ധിക്ക്, മനുഷ്യന്റെ അറിവിന് ഒരു പ്രത്യേക ലെവലിൽ മാത്രമേ കാര്യങ്ങൾ എക്സ്പെക്ട് ചെയ്യാനൊക്കത്തുള്ളൂ. എന്നാൽ അതിനൊരു ബൈപ്പാസ് വെട്ടിയിരിക്കുകയാണ്. ദൈവത്തിന്റെ സാധ്യതകളിലേക്ക് നിങ്ങളുടെ ബുദ്ധിക്ക് അപ്പുറത്തൂടെ ഒരു വഴി വെട്ടി കൊണ്ടുപോകുന്നതാണ്. നിങ്ങളുടെ അകത്ത് വചനത്തിൽ ആശ്രയിച്ചുള്ള സന്തോഷിച്ച് തുള്ളിച്ചാടുമ്പോൾ നിങ്ങൾ വേറൊരു ഹൈവേ വെട്ടിക്കൊണ്ട് വലിയൊരു ലോകം കണ്ടുകൊണ്ട് തുള്ളിച്ചാടുകയാണ്. ആ ബൈപ്പാസ് ആരാന്നറിയാമോ? ആ പുതിയ ബൈപ്പാസിന്റെ പേരാണ് യേശു. ഞാനാണ് ആ വഴി. He said, I am the way. Rejoice again, I say, in the Lord. He is the bypass. So I dare to dream. I dare to believe. I dare to ask. Because he is my source of supply. കാരണം എന്റെ ഉറവിടം, എന്റെ ഈ ബൈപ്പാസ്, എന്റെ ബുദ്ധിയിൽ കെട്ടാത്ത വൻ കാര്യങ്ങളും അതിന്റെ അപ്പുറത്തൂടെ ഒരു പുതുവഴിയായി ഞാൻ തന്നെ വഴി എന്ന് പറഞ്ഞു. എന്റെ ശക്തി, എന്റെ കരുതൽ, എനിക്ക് വേണ്ടതെല്ലാം അവനാകയാൽ ഞാൻ പറയും, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം എനിക്ക് സകലം ചെയ്യാൻ കഴിയും. അവനാണ് അതിന് വഴിയൊരുക്കിയ യേശു.